പാർട്ടിയുടെ പ്രിയങ്കരനുമായ നമ്മുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ ആദരണീയനായ ശ്രീ കെ മുരളീധരൻ അവർകൾ നമ്മുടെ ധർണാ സമർത്ഥ അഭിസംബോധന എത്തിയിട്ടുണ്ട്. അവരുടെ ആദരവോടെ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ അധ്യക്ഷ പ്രസംഗം വളരെ നീട്ടുന്നില്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അദ്ദേഹം ശ്രദ്ധയിൽ വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമുക്കറിയാം നമ്മുടെ ക്ഷാമാശ്വാസത്തിന്റെ കുടിശ്ശിക, അക്കാര്യം ഞാൻ സൂചിപ്പിച്ചു. നമുക്ക് 19% ക്ഷാമാശ്വാസം ഇപ്പോഴും കുടിശ്ശികയാണ്. നമുക്ക് അനുവദിച്ച 40 മാസത്തെ കുടിശ്ശിക എങ്ങുമില്ലാത്ത അവസ്ഥയിലാണ് മുമ്പോട്ട് പോകുന്നത്. കോടതിക്കും അതുപോലെ IAS ഉദ്യോഗസ്ഥർക്കും സർക്കാരിനെതിരെ നിലപാടെടുത്താൽ അത് സർക്കാരിന് ദോഷകരമായി വരും എന്നുള്ളവർക്ക് മാത്രം ആ കുടിശ്ശിക കൊടുക്കുന്ന കയ്യിൽ കൊടുക്കാനുള്ള സമീപനം അംഗീകരിച്ചു. അത് തന്നെ സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ്. അതുപോലെ 2024 ജൂലൈ 1 മുതൽ വരേണ്ട പെൻഷൻ പരിഷ്കരണത്തിന്റെ കുറിച്ച് ഇതുവരെ സർക്കാർ ആലോചിച്ചിട്ടില്ല. അത് അടിയന്തരമായി പെൻഷൻ പരിഷ്കരണം, ജീവനക്കാർക്കും അധ്യാപകർക്കും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ നേരത്തെ റിട്ടയർ ചെയ്ത അധ്യാപകർക്കും ജീവനക്കാർക്കും ലഭ്യമാകേണ്ട 2019 പെൻഷൻ പരിഷ്കരണത്തിൽ കിട്ടേണ്ട കുടിശ്ശിക ഉൾപ്പെടുത്തിയിട്ടില്ല. മെഡിസപ്പില് ആ ഉപയോഗ ആശുപത്രിയിലെ കണ്ണട വെക്കാൻ വേണ്ടിയുള്ള കുറച്ച് കണ്ണിന്റെ ചികിത്സയുള്ള കുറച്ച് ആശുപത്രികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ജീവനക്കാരെയും പെൻഷൻകാരെയും ഒക്കെ വഞ്ചിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. അതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് ഡിമാൻഡുകൾ ഉന്നയിക്കാതെ നമുക്ക് കാര്യപ്രസക്തമായ 5-6 ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ സമരം നടത്തുന്നത്. വിലക്കയറ്റം തടയുക എന്നുള്ളത് പൊതു സമൂഹത്തെ ബാധിക്കുന്നതാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചു, കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു, വെള്ളക്കരം കൂട്ടി, വീട്ടുവാട വർദ്ധിപ്പിച്ചു, ഭൂനികുതി വർദ്ധിപ്പിച്ചു, എല്ലാത്തിലും ഇന്ധനത്തിന്റെ വില ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു, ഗ്യാസിന്റെ വില വർദ്ധിപ്പിച്ചു. ഒന്നിന്റെ വില കുറച്ച ചരിത്രം അല്ലെങ്കിൽ സ്റ്റേബിളായി നിർത്തിയ ചരിത്രം ഇടതുപക്ഷ ഗവൺമെന്റ് എല്ലാം വർദ്ധിപ്പിക്കുന്ന സമീപനമാണ്. അവശ്യ മെഡിക്കൽ മെഡിസിന്റെ കാര്യം, ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങിയാൽ, അതുപോലെ നമുക്ക് ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റലിൽ പോയാൽ ഉമ്മൻചാണ്ട കാലത്ത് സൗജന്യമായി ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്ന സൗജന്യ ട്രീറ്റ്മെന്റ് എല്ലാം എടുത്തു കിടന്നുകൊണ്ട് എല്ലാത്തിനും അമിതമായ ചാർജ് ഉണ്ടായിക്കൊണ്ട് ഇന്നലെ ഇതാ ഉത്തരവ് വന്നിരിക്കുന്ന മെഡിക്കൽ കോളേജിൽ OP ടിക്കറ്റ് 10 ഉൾപ്പെടെ ഈ ധർണയിൽ പങ്കെടുക്കുന്ന കേരള ടീച്ചേഴ്സ് കോൺഗ്രസിന്റെ ഭാരവാഹി സഹോദരമായി ഇന്ന് കേരള റിട്ടയർഡ് ടീച്ചേഴ്സ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സമിതി ഒരു കൂട്ടധർണ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം KRTC സ്ഥാപകൻ ശ്രീ അമ്പലത്തറ രാമേന്ദ്രൻ നായരുടെ 9th ചരമവാർഷികം കൂടിയാണ്. അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ടാണ് ഈ സംഘടനയ്ക്ക് രൂപം നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കേരളത്തിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ പോലും KRTC ഒരു സ്വതന്ത്ര രീതിയിൽ പ്രവർത്തിക്കാൻ KPCC അനുവദിച്ചത് ശ്രീ രാമേന്ദ്രൻ നായരോടുള്ള പാർട്ടിയുടെ ഇപ്പോഴുമുള്ള സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ഉദാഹരണമായിട്ടാണ്. അന്ന് തീർച്ചയായിട്ടും കേരളത്തിലെ സർക്കാരിന്റെ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ കാരണം സർക്കാർ ജീവനക്കാരും റിട്ടയർ ചെയ്തവരും ഇന്ന് വളരെയധികം ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കാൻ ഒരു ഭാഗത്ത് വിലക്കയറ്റം രൂക്ഷമായിരിക്കുന്നു, അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും സാമ്പത്തിക പ്രതിസന്ധിയും രൂക്ഷമായിട്ട് വരികയാണ്. പക്ഷെ ഇങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുമ്പോഴും കേരളത്തിൽ ദൂരത്തിന് ഒരു കുറവും ഇല്ലാത്ത അവസ്ഥയാണെന്നുള്ളത്. ജീവനക്കാര് പണം ആവശ്യപ്പെട്ടാൽ അവരോട് പറയുന്നത് കേന്ദ്രം പണം തരുന്നില്ല, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ശമ്പളം തന്നെ കഷ്ടിച്ചാണ് ശമ്പളം തരുന്നതെന്ന് പറയും. റിട്ടയർ ചെയ്ത ജീവനക്കാര് അവരുടെ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ ചോദിക്കുമ്പോൾ അവരോട് പറയുന്നത് ജീവനക്കാർക്ക് വരെ ശമ്പളം കൊടുക്കാൻ നിങ്ങളെ എങ്ങനെ സഹായിക്കുന്നു. ഇത് രണ്ടും പറയുന്ന സർക്കാർ തന്നെ ദൂരത്തിന്റെ കാര്യത്തിൽ യാതൊരു കുറവും വരുത്തുന്നില്ല.
മന്ത്രിമാർക്ക് പുതിയ പുതിയ വാഹനങ്ങൾ ഇടയ്ക്ക് വാങ്ങണമെങ്കിൽ അതിന് സാമ്പത്തികം ഒന്നും തടസ്സമൊന്നുമല്ല. അതുപോലെ തന്നെ കേരളീയം പോലുള്ള ടൂർസ് നടത്താൻ സാമ്പത്തികം പ്രശ്നമല്ല. മുഖ്യമന്ത്രിക്ക് നവകേരള സദസ് നടത്താൻ സാമ്പത്തികം പ്രശ്നമല്ല. മുഖ്യമന്ത്രിയുടെ വസതി മോടി പിടിപ്പിക്കാൻ സാമ്പത്തിക പ്രയാസം പ്രശ്നമല്ല. ഇതിനൊക്കെ കാശ് കൂർത്തടിക്കുക, പിന്നെ കേന്ദ്രം സഹായിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും അർഹമായിട്ട് വിഹിതം കേന്ദ്രം കൊടുക്കുന്നില്ല. അതിൽ യാഥാർത്ഥ്യം തന്നെയാണ്, പക്ഷേ അവിടെയൊക്കെ വികസനം നടക്കുന്നില്ലേ? ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ അവിടെ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്രയാണ്. അവിടെ കേന്ദ്രം സഹായിച്ചിട്ടൊന്നല്ല കൊടുക്കും, ഉള്ള വരുമാനം മിച്ചം വെച്ച് ആ മിച്ചം ഉള്ള സംഖ്യയിൽ നിന്നും അവിടെ വികസനം നടക്കുക. പ്രത്യേകിച്ച് സ്ത്രീകൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടിയുള്ള നിരവധി പദ്ധതികളാണ് ഇന്ന് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലും തെലുങ്കാനയിലും കർണാടകത്തിലൊക്കെ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എല്ലാം കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തി കേരളം ദൂർത്തടിക്കുകയും ജീവനക്കാർക്ക് തന്നെ ശരിക്ക് ശമ്പളം കൊടുക്കാത്ത അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇപ്പൊ കഴിഞ്ഞ മാർച്ച് 1st കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 1st ശമ്പളം കൊടുക്കാതെ ജീവനക്കാർക്ക്. KSRTCയിലാണെങ്കിൽ സ്ഥിതി അതിലേറെ ദയനീയമാണ്. ഒക്ടോബർ മാസത്തിലെ ഒരു ഗഡു ശമ്പളമാണ് നവംബർ മധ്യത്തിൽ നൽകുന്നത്. ഇന്നലെ കൊടുത്തത്, കഴിഞ്ഞ ഒക്ടോബറിൽ കൊടുക്കേണ്ട ശമ്പളം, ശമ്പളത്തിന്റെ പകുതി കൊടുക്കുന്നത് നവംബർ മാസം പകുതിയാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയാണിന്ന് കേരളത്തിലുള്ളത്. എന്നാൽ നുണ പറയാനും ഇല്ലാത്ത വികസനം എന്ന് ഊതി ഉറപ്പിക്കാനും യാതൊരു മടിയില്ലാത്ത മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. അതുകൊണ്ടാണ് ഒരു കാര്യങ്ങളും ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പുകളിൽ പോലും വികസനം ചർച്ച ചെയ്യാൻ സമ്മതിക്കാന്, വിവാദങ്ങൾ ചർച്ച ചെയ്യാൻ മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പൊ താല്പര്യം കാണിക്കുന്നതിന്റെ കാരണം. ഇപ്പോ നമുക്കറിയാം, ഇന്നിപ്പോ 3rd അസംബ്ലി നിയോജകമണ്ഡലത്തിൽ ഇന്നിവിടെ ബൈ ഇലക്ഷൻ നടക്കുക. അവിടെ എന്താ ചർച്ച ചെയ്യപ്പെടുന്നത്? അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ശമ്പള കുടിശ്ശിയെ കുറിച്ചല്ല, സാമ്പത്തിക പ്രയാസത്തിനെ കുറിച്ചല്ല, മറിച്ച് എന്താ കോൺഗ്രസിൽ ചേർന്ന ആളുകളുടെ പഴയകാല ചരിത്രം പരിശോധിച്ചു നടക്കുകയാണ്. എന്തുകൊണ്ടാ പറ്റുന്നത്? എന്തുകൊണ്ടാ അങ്ങനെ ചെയ്യുന്നത്? എന്തുകൊണ്ടാ ചീത കാര്യങ്ങളെ കുറിച്ചൊന്നും പറയാനില്ലാത്തത്? ഞങ്ങളുടെ ഗവൺമെന്റ് വന്ന് എത്ര വർഷം കൊണ്ട് എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കിയ വികസനമല്ലാതെ. ഇപ്പൊ കൊച്ചി മെട്രോ അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സംഭാവനയാണ്, അത് ഉദ്ഘാടനം ചെയ്യാൻ മാത്രമേ ഈ സർക്കാരിനെ കൊണ്ട് കഴിഞ്ഞിട്ടുള്ളൂ. ഈഞ്ഞം തുറന്നു തുടങ്ങിയതും അതിന്റെ സാമ്പത്തിക സ്രോതസ് കണ്ടെത്തിയതും ഉമ്മൻചാണ്ടി സർക്കാർ. ദേശീയപാത ദേശീയപാതയ്ക്ക് തുറക്കട്ടെ മൻമോഹൻ സിംഗ് സർക്കാരാണ്. അത് കേരളത്തിലേക്കുള്ള എല്ലാ വികസന ആവിഷ്കരിച്ച ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. ഇങ്ങനെയുള്ള പദ്ധതികൾ സ്വന്തം നേട്ടങ്ങളായി അവതരിപ്പിക്കുന്നതല്ലാതെ ഒരു വികസനവും നടക്കുന്നില്ല. മാത്രമല്ല സർക്കാർ ജീവനക്കാർക്ക് പോലും, മാർക്സിസ്റ്റുകാരാണെങ്കിൽ പോലും, പുനരാവശ്യത്തിന് കൂട്ടുനിന്നില്ലെങ്കിൽ അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ പോലും കേരളത്തിലുണ്ട്. അതിന്റെ ഉദാഹരണമാണ് നവീൻ ബാബുവിന്റെ ആത്മഹത്യ. അപ്പൊ നവീൻ ബാബു കോൺഗ്രസ്സുകാരനൊന്നുമല്ല, മാർക്സിസ്റ്റുകാരന, കുടുംബ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അങ്ങനെയുള്ള നവീൻ ബാബുവിന് പോലും എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യേണ്ടത്? ആര് കാരണം ആത്മഹത്യ ചെയ്തു? മാർക്സിസ്റ്റുകാരിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കുത്തുവാക്കുകൾ കാരണം, ചെയ്യാത്ത അഴിമതി ചെയ്തു എന്നുള്ള ദുഷ്പേരി കേട്ടപ്പോഴാണ് അഭിമാനിയായ ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. സർവീസുള്ളവർക്ക് മര്യാദയ്ക്ക് സർവീസ് ഇരിക്കാൻ നിർവാഹമില്ല, പല കാര്യങ്ങളും വേണ്ടത്ര സ്റ്റാൻഡ് ഇല്ല. UDFന്റെ കാലത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ
പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവരേണ്ടി വന്നു. നിങ്ങൾക്കറിയാം അന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ 22 സംസ്ഥാനങ്ങളിൽ പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവരേണ്ടി വന്നു. അപ്പൊ കേരളം അതിന്റെ കൂട്ടത്തിൽ കൂടി. പക്ഷെ പിന്നീട് അതുകൊണ്ട് ഉദ്ദേശിച്ച ഒരു പ്രയോജനവും ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തന്നെ അത് പിൻവലിച്ചു. ഉദാഹരണം പറഞ്ഞാൽ ആദ്യം പിൻവലിച്ചത് അന്ന് കോൺഗ്രസ് ഭരിച്ച കാലത്ത് രാജസ്ഥാനിലെയും ഛത്തീസ്ഗഡിലെയും ഗവൺമെന്റുകളാണ്. കഴിഞ്ഞ ഹിമാചൽ പ്രദേശിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ അന്ന് പ്രിയങ്ക ഗാന്ധിയാണ് തെരഞ്ഞെടുത്തത്. രാഹുൽ ഗാന്ധി ഭാരതീയോടെ യാത്ര ചെയ്തത്. അന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു, ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നാൽ പഴയ സ്റ്റാറ്റ്യൂട്ട് പോകുമെന്ന് പറയും. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് നഷ്ടത്തോടെ അധികാരത്തിൽ വന്നു. എന്നാൽ പങ്കാളിത്ത പെൻഷനെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എതിർക്കുകയും 2016 ഞങ്ങൾ പിൻവലിക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവര് ഇപ്പോ 2024 ആയിട്ടും അതിലൊരു ക്ലിയർ ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കാൻ അവർക്ക് കഴിഞ്ഞു. അപ്പൊ പല കാര്യങ്ങളിലും പ്രകടന പത്രിക പോലും നടപ്പാക്കാൻ കഴിയാത്തൊരു സർക്കാരാണ് ഇപ്പൊ കേരളത്തിൽ. ഇപ്പൊ റിട്ടയർ ചെയ്തവരോട് സർവീസ് ഉള്ളവരെ എന്നെ പണക്കാതിരിക്കാൻ അതുപോലെ സമരം ചെയ്താൽ സെക്രട്ടേറിയറ്റ് സ്തംഭിക്കുമോ എന്നുള്ള സംശയത്തിൽ അല്ലറ ചില്ലറ ആനുകൂല്യം കൊടുക്കും. അല്ലാണ്ട് അവരുടെ ആവശ്യപ്പെട്ടൊന്നും കൊടുത്തിട്ടില്ല, അല്ലറ ചില്ലറ ആനുകൂല്യം കൊടുക്കും. പെൻഷൻകാരാണെങ്കിൽ അതും കൊടുക്കാത്ത അവസ്ഥ. ഏതാണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ നിങ്ങളുടെ പ്രധാനപ്പെട്ട അതില് ഈ 2022 ജനുവരി മുതൽക്ക് ഉള്ള ക്ഷമാശ്വാസം അതുപോലെ അനുവദിച്ചിട്ടില്ലെന്നാ പറയും. പിന്നെ ഇങ്ങനെ ഒരു ഭാഗത്താണെങ്കിൽ വർദ്ധിച്ച ജീവിത നിലവാരം, ജീവിത ചെലവ്, ഉപ്പുതൊട്ട് കർപ്പൂരം വരെ എല്ലാത്തിനും വില കൂടി, ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നല്ല ശമ്പളം കിട്ടിയാൽ തന്നെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇപ്പോ പെട്രോളിന് തന്നെ എന്താ വില നമുക്കറിയാം. ഡീസൽ വില കൂടുന്നു, ഓട്ടോറിക്ഷയ്ക്ക് ചാർജ് കൂടുന്നു, ടാക്സിക്ക് ചാർജ് കൂടുന്നു, ബസ് ചാർജ് കൂടുന്നു, അതുപോലെ തന്നെ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാൻ അതിന് വില കൂടുന്നു. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് ആകെ പെൻഷൻ കിട്ടി ജീവിക്കുന്നവർക്കാണെങ്കിൽ ഒട്ടും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ എത്തുന്നത്.